Hi friends, ellavarkkum nammude innathe pudhiya video ilekku orikkal koodi swagatham. Innu njan vannirikkunnathu valare pettanu thanne namukku veettil thayyarakkan pattunna oru 4 mani palaharathinte recipe aayittanu. Idile njan verum 1 cup arippodiyum 1 cup vellavum maatrame cherthittullo. Appo namukku ottu samayam kalayathe video ilekku pogam. നമ്മുടെ സ്നാക്സ് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഞാൻ ചൂടുകട്ടിയുള്ള ഒരു പാത്രം ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് ഈ വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പതുക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ വെള്ളം ഇവിടെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് 1 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം 1 കപ്പ് വെള്ളത്തിന് 1 കപ്പ് അരിപ്പൊടി ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കണ്ടോ നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഞാൻ ഇപ്പോൾ ഇത് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇതുപോലെ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നന്നായിട്ട് കുഴച്ചെടുത്താൽ മാത്രമേ നമ്മുടെ സ്നാക്സ് നല്ല കറക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ നമ്മുടെ മാവ് ഇപ്പോൾ ഇവിടെ ഞാൻ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയേത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ തടകിയതിനു ശേഷം ചെറിയ ബോളുകളായിട്ട് ഉരുട്ടി എടുക്കാം ഇനി നമുക്ക് ഒരു ടേബിളിന് മുകളിലേക്ക് കുറച്ച് അരിപ്പൊടി ഇതുപോലെ വിതറി കൊടുക്കാം അതിനു മുകളിലേക്ക് നമ്മൾ ഷേപ്പ് ചെയ്തെടുത്ത ഓരോ ഉരുളകളും ഇതുപോലെ വെച്ചൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം പരത്തി അതിനുശേഷം ചപ്പാത്തി റോൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് കനം കുറച്ചെടുക്കണം തീരെ കനം കുറയാനായിട്ട് പാടില്ല കണ്ടോ ഈ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ക്യാപ്പ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം ഞാനൊരു ബോട്ടിലിൻ്റെ അടപ്പാണ് എടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാവുന്നതാണ് അതിനുശേഷം നമുക്കിതുപോലെ ഇളക്കി എടുക്കാം അപ്പം നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടുന്നതാണ് അപ്പോൾ ഞാൻ ഈ ഷേപ്പ് ചെയ്തതൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം അതിനായിട്ട് ഒരു ചീനച്ചട്ടി ഞാൻ ഗ്യാസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ വേണമെങ്കിലും ഇത് വറുത്തെടുക്കാം അപ്പോൾ നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഷേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്നാക്സ് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ തന്നെ എണ്ണയുടെ മുകളിലേക്ക് പൊങ്ങി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും ഇനി ഇതൊരു ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിനുശേഷം നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇങ്ങനെ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ ഇതുണ്ടാക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന അരിപ്പൊടി പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് അപ്പോൾ നമ്മുടെ സ്നാക്സ് മുഴുവൻ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്കിഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി നമ്മളിങ്ങനെ ചേർക്കുന്നത് കാരണം ആ സ്നാക്സിന് ഒരു കളറ് കിട്ടും ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട് അപ്പം നമ്മുടെ സ്നാക്സ് എല്ലാം ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് തന്നെ 1 കപ്പ് അരിപ്പൊടിയും 1 കപ്പ് വെള്ളവും ഉണ്ടെങ്കിൽ നമുക്ക് ഈ സ്നാക്സ് റെഡിയാക്കാനായിട്ട് പറ്റും
അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. അതിനുശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ ബൈ.